ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് ഒരു ബീഫ് വരട്ടി തയ്യാറാക്കിയാലോ. അതിനുവേണ്ടി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ഏലക്കായ, രണ്ട് ചെറിയ കഷ്ണം പട്ട, രണ്ട് ഗ്രാമ്പു എന്നിവ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു 15 ചെറിയുള്ളി അരിഞ്ഞതും ഒരു ചെറിയ സവാള അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും രണ്ട് പച്ചമുളക് കീറിയതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ഇതിൻ്റെ ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. പൊടികളൊക്കെ നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണമൊന്ന് വേവിച്ചെടുക്കണം. തക്കാളിയും നല്ലോണം വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച 1/4 കിലോ ബീഫ് നുറുക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം 1/2 ഗ്ലാസ് ചെറിയ ചൂടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. ഇത് കുക്കർ അടച്ച് വെച്ചൊരു 5-6 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ആറ് വിസിലിന് ശേഷം കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ബീഫ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. വേറെ ചട്ടി ചൂടാക്കി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് മുറുക്കിയതിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ തേങ്ങാക്കൊത്ത് ഞാൻ ആദ്യം അടുപ്പിലിട്ടൊന്ന് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായി ഒന്ന് മൂത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടെ ഇതിനെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കാം. വളരെ ടേസ്റ്റിയായ ബീഫ് വരട്ടിയത് റെഡിയായിട്ടുണ്ട്. ഞാനിവിടെ വെറും ചോറും കുമ്പളങ്ങച്ചാറിൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇരുന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് ഫോർ വാച്ചിങ്.